guys, welcome back to my channel. Appa innathe video like ellarkum swagatham. Innu nammude oru super simple quick makeup video nu cheyyunnathu. Innathe video ku oru prathyekathinde prathyekatha endha ennu vacha innu nammal cheyyanadhu oru mask friendly makeup aanu. Adu mathramalla budget friendly kudiyana innathe makeup. Ellarkum cheyyan pattuna easy simple aayittulla oru makeup aanu. Plus budgetile odungavunna products aanu njan use cheyyunna maximum. Endha mascara olige baaki ellam budget friendly aanu. Appo ningalkku innathe video endayil ishtamnu cheyikkunu njan oru vaadu paranju veldakkanilla. നമുക്ക് വീഡിയോ തുടങ്ങാം. വീഡിയോ തുടങ്ങാൻ മുമ്പ് ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തവരോട് താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വീഡിയോ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഐറ്റം മോയ്സ്ചറൈസറാണ്. ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് തുടങ്ങാണ്. ഇതൊരു സിമ്പിൾ മോയ്സ്ചറൈസറാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് എൻ്റെ സ്കിൻ എന്താ പറയുക ഡ്രൈ ആണ്, എന്നാലും എനിക്ക് ഒരുപാട് മോയ്സ്ചറൈസർ ഇടാൻ പറ്റില്ല, കാരണം ആക്നി വരും പെട്ടെന്ന്. വളരെ സെൻസിറ്റീവ് ആയ ഒരു ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ ഞാനൊരു ഇത്ര എടുക്കണുള്ളൂ, ഇത് വളരെ കുറച്ചാണ് കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ വളരെ കുറച്ചെടുത്താൽ മതി, ഒരുപാട് മോയ്സ്ചറൈസർ ഇടേണ്ട ആവശ്യമില്ല. ഈ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ക്ലോഡലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് വളരെ ഒരു തരി എടുത്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഒരുപാട് എന്താ പറയുക മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തോന്നും, ഭയങ്കര ഓയിലി ആയ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്ത് തന്നെ ആക്ച്വലി കൂടുതലാണ് എനിക്ക്. അപ്പം മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. കൂടുതൽ മസാജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ അത്രയും നല്ലതാണ്. അപ്പം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസീലറാണ്. ഞാൻ യൂസ് ചെയ്യണത് രണ്ട് കൺസീലറാണ്, കാരണം രണ്ടും എനിക്ക് എൻ്റെ കറക്റ്റ് ഷേപ്പില്ല. ഇതാണെങ്കിൽ നിക്സിൻ്റെ ബോൺ ടു ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കൺസീലറാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഡാർക്കായിട്ടും തോന്നും. അതുപോലെ നെക്സ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്യണത് ലോറിയലിൻ്റെ ട്രൂ മാച്ച് കൺസീലറാണ്. ഇതാണെങ്കിൽ കുറച്ച് ലൈറ്റായിട്ടും തോന്നും. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സാക്കുക ചെയ്യുക, കാരണം നിക്സിൻ്റെ കൺസീലറാണെങ്കിൽ ഇത് കുറച്ച് ഒരു ഡാർക്ക് ഷെയ്ഡുമാണ്, ഇത്തിരി തിക്കുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ലോറിയലിൻ്റെ കൺസീലറായിട്ട് മിക്സാക്കും. അപ്പം നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ ഈ ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെയാണ് ഞാൻ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യണത്. അപ്പം നിക്സിൻ്റെ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഇടാൻ പോണത് ലോറിയലിൻ്റെയാണ്. ഇതാണ് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടുള്ളൂ, കാരണം കുറച്ചത് ഒരു വാട്ടറി പോലെയാണ്. ഇത്ര ഭാഗത്തേ ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ ക്യാമറ ഒന്നിട്ട് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് മെബലിൻ്റെ ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഫൗണ്ടേഷൻ, ഇത് കുറച്ച് വാട്ടർ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതുപോലെ ഇതും ഷെയ്ഡ് എൻ്റെ എക്സാക്ട്ലി കറക്റ്റ് ഷെയ്ഡല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കുന്നത്. അപ്പോൾ ഫിറ്റ് മീ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടുള്ള ഡോട്ടായിട്ട് ഇടുകയാണ്. ജസ്റ്റ് ഞാൻ ഇത് പ്രസ് ചെയ്യണം കൂടി ഇല്ല, ഇതിൻ്റെ അറ്റത്ത് ഉണ്ടായിരുന്നത് മാത്രം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ടായിട്ട് ഇടണേ ഉള്ളൂ. നമ്മൾ ഇത്ര മാത്രമായിട്ടാണ് ഇടുന്നത്, ഇതിലും കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ ഇടുമ്പോൾ മുമ്പൊക്കെ ബ്രഷാണ് യൂസ് ചെയ്തിരുന്നത്, പക്ഷേ ഞാനിപ്പോൾ ബ്രഷ് യൂസ് ചെയ്യണമെന്ന് നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് യൂസ് ചെയ്യുമ്പം ഇതുപോലെ ആക്നി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം നമുക്കത് എന്നും കഴുകാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഒരു തവണ യൂസ് ചെയ്താൽ തന്നെ കഴുകുകയും വേണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ വന്നിട്ട് അത് ബ്രഷിലൊക്കെ നല്ലോണം ബാക്ടീരിയ ഉണ്ടാവും. അങ്ങനെ ബാക്ടീരിയ വന്നിട്ട് നമുക്ക് ഇത് ആക്നി കൂടുതലാവാനുള്ള ചാൻസ് വളരെയധികമാണ്. അത് ഞാൻ മനസ്സിലാക്കിയ പിന്നെ എന്താ പറയുക ബ്രഷ് യൂസ് ചെയ്യണത് നിർത്തി. ഇപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷനൊക്കെ ഇടുക. പിന്നെ ഇപ്പോൾ അത്ര ഒരുപാടുണ്ടല്ലോ, ഫുൾ കവറേജ് ഒക്കെ വേണമെങ്കിൽ മാത്രമേ ബ്രഷും അതുപോലെ സ്പോഞ്ചും യൂസ് ചെയ്യണുള്ളൂ. ഇതുപോലെ ലൈറ്റായിടുമ്പോൾ എപ്പോഴും എന്താ പറയുക കൈ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ ഈ ഒരു ഏരിയയിലൊന്നും ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ബട്ട് നമ്മളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ടൊരു കവറേജ് വരും. ഞാൻ എൻ്റെ മെബിലിൻ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്, കാരണം എനിക്ക് കുറച്ചും കൂടിയും ഒരു കവറേജ് വേണം തോന്നുകയാണ്. ഒരു കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കൺസീലറും ഫൗണ്ടേഷനും ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് ആദ്യം ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈറ്റ് കളർ ബേസ് ആയിട്ട് ഇടാൻ പോവാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ പാലറ്റാണ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പാലറ്റാണ്. അപ്പം ഇതിലൊരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ ഈ അറ്റത്ത് കാണുന്ന ഈ ലൈറ്റ് ഷെയ്ഡ്, ഇതെടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഓൾ ഓവർ കണ്ണിൻ്റെ മേലെ ഇടാൻ പോവാണ്.
അതുപോലെ നമ്മൾ ഐ ഷാഡോ ഇടുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ഇടുക, ഈ ഒരു ബോണിൻ്റെ ഏരിയയിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കുറച്ചുകൂടി ഒരു വൈഡായിട്ട് തോന്നിക്കും. അപ്പോൾ ഞാൻ ബേസ് ആയിട്ടുള്ള കളർ ഇട്ടു. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടാൻ പോകുന്ന ബ്ലഷിൻ്റെ സെയിം ബ്ലഷ് എടുത്തിട്ട് ഇതാണ് ഞാൻ ഇടാൻ പോണ ബ്ലഷ്. ഇത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെയാണ്. അപ്പം ഈ ബ്ലഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകണം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ മിഡിൽ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇതാണ് ആക്ച്വലി എൻ്റെ ഡെയിലി മേക്കപ്പ് ആട്ടോ. ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന മേക്കപ്പാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഫൗണ്ടേഷൻ ചില ദിവസമേ കൊണ്ടുപോകാറുള്ളൂ, ചിലപ്പോൾ ബോഡിയും പിന്നെ ബ്ലഷാണ് ഞാൻ കൂടുതലും കണ്ണിൻ്റെ മേലെ ഐ ഷാഡോ ഇട്ടിടാറ്. അപ്പം നമ്മുടെ ഐ ഷാഡോ കഴിഞ്ഞു, ഇത് ഇത്രയേ ഉള്ളൂ. സൂപ്പർ സിമ്പിൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് സൂപ്പർ സിമ്പിളായിട്ട് തന്നെയാണ് വയ്ക്കണത്. നെക്സ്റ്റ് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൈനറാണ്. പക്ഷെ ഞാൻ ഐലൈനറിന് പകരം എനിക്ക് എപ്പോഴും ഇടാൻ എളുപ്പം തോന്നിയിരിക്കുന്നത് ഐ ഷാഡോ ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം പാലറ്റിൽ ഈ ഒരു ബ്ലൂവും ഇതും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് ഡാർക്കായിട്ട് ഐലൈനർ പോലെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷാണ് ഞാൻ ഈ ഐലൈനർ ഇടാനായിട്ട് യൂസ് ചെയ്യണത്. അതുപോലെ സ്മഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷും കൂടി യൂസ് ചെയ്യും. നിങ്ങളുടെ ഒരു ബ്ലാക്ക് ഐലൈനർ ഉണ്ടെങ്കിൽ ഐലൈനർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ബ്രഷ് എടുത്തിട്ട് സ്മഡ്ജ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം കൂടി എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആക്ച്വലി മൂന്ന് ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്യേണ്ട, ഇത് ഇത് ഇത്. അപ്പോൾ ഇതിടുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐലൈനർ പോലെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ബ്ലാക്ക് ഉണ്ടാവില്ല. ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു സ്മഡ്ജ്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു ലുക്ക് ഉണ്ടായിരിക്കുള്ളൂ, അല്ലാതെ ഭയങ്കര ബ്ലാക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തിക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ഐലൈനർ തന്നെ ഇടണം. ഇത്രയാണ് നമ്മുടെ ഐലൈനർ ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മസ്റ്റ് ഹാവ് ആണ് എൻ്റെ. ഞാൻ ഇപ്പോഴും ചെയ്യുന്ന രണ്ട് കാര്യമാണ് ഐലാഷ് കേളറും അതുപോലെ മസ്കാരയും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോയിട്ട് ഐലാഷ് കേൾ ചെയ്യാം. ഞാൻ എൻ്റെ വേറെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ ഐലാഷ് ലോങ് ആണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ വ്യത്യാസം. ഈ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടിയുടെ മസ്കാരയാണ്. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടേണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം, ലിങ്ക്സും കൊടുക്കാം വാങ്ങാനായിട്ട്. ഇല്ല, കണ്ണിൻ്റെ താഴെ ഞാൻ നോർമലി ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അത് അതുപോലെ തന്നെ വിഡാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ബ്രോൺസറാണ്. ഇത് വെറ്റൻ വൈൽഡിൻ്റെ കോണ്ടോറിങ് പാലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാലറ്റാണ് ഇതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഷെയ്ഡ് നെയിം എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് നമ്മുടെ ഈ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രോൺസർ ഭയങ്കര ഡിഫറൻസ് നമ്മളുടെ ക്യാമറയിൽ കാണുന്നില്ല, ബട്ട് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഡിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ബ്ലഷാണ്. ബ്ലഷ് ഞാൻ നേരത്തെ എൻ്റെ ഐ ഷാഡോ ഇടുന്നതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലഷ് ഇടുമ്പോൾ ഒരുപാട് ഉണ്ട്. ഇത് ഓൾറെഡി കുറച്ച് എന്താ പറയുക, ഡാർക്ക് പിങ്ക് പോലെയാണ്. അപ്പം വളരെ ലൈറ്റായിട്ട് മാത്രം ഇട്ടാൽ മതി. അതുപോലെ തന്നെ മൂക്കിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്യുക. പുതിയതായിട്ട് എടുത്തിട്ട് ഇടേണ്ട, ഉള്ളത് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്ലഷും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യണത് ഇതുപോലെ വെറ്റൻ വൈൽഡിൻ്റെ തന്നെ ഗിമ്മി മൊക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറേ പേരുടെ ഫേവറേറ്റ് ആണ് ഇത് കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെയും ഫേവറേറ്റ് ആണ്. സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണിത്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചാലും ഇത് ഇളകിപ്പോവില്ല ഒരുപാട്. ഇത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അത്രയ്ക്കും ഡ്രൈയും ആക്കും, അതുപോലെ അതുപോലെ സ്റ്റേ ചെയ്യുകയും ചെയ്യും. ലിപ്സ്റ്റിക്ക് ഉണങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ക്യുക്കായിട്ട് എൻ്റെ ഐബ്രോസും കൂടി ഒന്ന് കോംബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഐബ്രോസ് ലൈറ്റ് ആണെങ്കിൽ എന്തായാലും അത് ഫില്ല് ചെയ്യുക, എന്നാലേ ആ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. എൻ്റെ ഐബ്രോസ് ഓൾറെഡി തിക്ക് ആയതുകൊണ്ട് എനിക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് കോംബ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ കമ്മലും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്.
യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻസിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയണ പോലെ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എനിക്ക് ഇപ്പോഴേ എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഞാൻ ഒരു ഒരു ലെവലിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത വീഡിയോസ് വാച്ച് ചെയ്യുക, അഭിപ്രായം കമൻസിൽ അറിയിക്കുക. അപ്പം നമ്മൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു ക്വിക്ക് വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരുന്നതാണ്. അപ്പം പിന്നെ കാണാം. ബൈ ബൈ.